എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് എന്താന്ന് വെച്ചാ ചെയ്യ. വിട്ടു പോകട്ട, ആര് കണ്ടിട്ടില്ല. നീ ഞാൻ പറയുന്നൊന്ന് അനുസരിക്ക്, എനിക്ക് വേഗം പോണം. നീ ഒന്ന് പോ. ആരെങ്കിലും ഒന്ന് വണ്ടി പിടിക്ക്, എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഒന്ന് പിടിക്ക്. ഫാർമസിയിൽ നിന്ന് മെഡിസിൻ എടുത്ത് ഇവിടെ കൊണ്ടുവരാം. ശരി, ഒരു മാസത്തേക്കുള്ള എടുത്തേക്കണേ. ഓ ശരി മാഡം. എന്താടാ പ്രശ്നം? അത് പിന്നെ ഏട്ടന്റെ കാർ ആക്സിഡന്റ് ആയി. എന്നിട്ട് അവനെവിടെ? എന്റെ കണ്ണൻ എന്തെങ്കിലും പറ്റിയോ? ഏട്ടന് കുഴപ്പമൊന്നുമില്ല അച്ഛമ്മേ, ഏട്ടന്റെ കാർ ഒരാൾ ഇടിച്ചതാ. എന്നിട്ട് ഇടിയേറ്റ ആൾക്കോ? അയാൾക്ക് എന്തു പറ്റി? അയാള് ഐസിയുല, കണ്ടീഷൻ ഇത്തിരി ക്രിട്ടിക്കലാ. നീ ആയിരിക്കും കാർ ഓടിച്ചത്? അല്ല അച്ഛമ്മേ, വേഗം ലൊക്കേഷനിൽ എത്തണമെന്നും പറഞ്ഞ് ഏട്ടൻ തന്നെയാ കാർ ഓടിച്ചത്. ഇടിച്ചാളെ തിരിച്ചറിഞ്ഞോ? ഇല്ല, ഒരു വൃദ്ധനാ. അയാളുടെ പോക്കറ്റ് കിടന്ന ഒരു നമ്പറിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ബന്ധുക്കളൊക്കെ ഉടനെ വരും. അച്ഛമ്മ പൊയ്ക്കോളൂ, ഇക്കാര്യം ഞാൻ ഡീൽ ചെയ്തോളൂ. ഞാൻ വിളിച്ചു പറഞ്ഞ ആള് വക്കീല, നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കേസ് ഒത്തുതീർപ്പാക്കുന്നതായിരിക്കും നല്ലത്. ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുവന്ന ഒരു കൃഷ്ണൻകുട്ടി ഐസിയുല. എന്റെ മുത്തശ്ശന് എങ്ങനെയുണ്ട് ഡോക്ടർ? ഒന്നും പറയാറായിട്ടില്ല. വി ആർ ട്രൈയിങ്. ഇതുവരെ ബോധം വീണിട്ടില്ല. എനിക്ക് എന്റെ മുത്തശ്ശനെ ഒന്ന് കാണണം ഡോക്ടർ. വരൂ. അസുഖങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോ? ഷുഗറിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്. എന്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ആശുപത്രി. എന്ത് ചെയ്യാന, ഓവർ സ്പീഡ് വന്ന കാർ തട്ടിയിട്ടതാ. ബാക്കി ടെസ്റ്റ് റിസൾട്ട് കൂടി വന്നാലേ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റൂ. മാഡം,
ഇതാണ് മാഡത്തിന്റെ മുത്തച്ഛൻ ഇടിച്ചിട്ട ആൾ. സോറി, ഇടിച്ചത് ഞാനല്ല, എന്റെ ബ്രദറാ. ഇടിച്ചത് ആരായാലും ഓവർ സ്പീഡിൽ വന്ന് കാർ ഇടിച്ചതിന് കേസ് എടുക്കണം. ആക്സിഡന്റ് ഹാപ്പൻ ബൈ എ കാർ ഇൻ റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിംഗ് ഇസ് എ ക്രിമിനൽ ഒഫൻസ്. ദേ, എന്റെ മുത്തച്ഛൻ എന്തെങ്കിലും സംഭവിച്ച സെക്ഷൻ 304A ഓഫ് ദി ഇന്ത്യൻ പീനൽ കോഡ്, ആൻ ഒഫൻസ് ഡ്യൂ ടു നെഗ്ലിജൻസ്. അതിനാവും നിങ്ങൾ മറുപടി പറയേണ്ടി വരിക. കേസ് എന്റെ ഒന്നും ആവശ്യമില്ല. എത്ര രൂപ നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞാൽ മതി, തന്നേക്കാം. നഷ്ടപരിഹാരമായി ഒരു രൂപ പോലും ഞങ്ങൾക്ക് വേണ്ട. ഇങ്ങനെ കുറെ കേസുകൾ സൊസൈറ്റിയിൽ ഉണ്ടായാലേ കാർ ഓടിക്കുന്നവർ മര്യാദയ്ക്ക് റോഡിലിറങ്ങും. കാർ ഓടിച്ചത് ആരാന്നറിഞ്ഞ കുട്ടി തീരുമാനത്തിൽ നിന്ന് മാറും. അതെന്താ, കാർ ഓടിച്ചത് സാക്ഷാൽ ദൈവം തമ്പുരാനൊന്നും അല്ലല്ലോ. തന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് ദൈവം പോലെ തന്നെയുള്ള ആളാ കാർ ഓടിച്ചത്. ജീവ, കേരളത്തിലെ പെൺകുട്ടികളുടെ ഹരമായ ജീവയാ കാർ ഓടിച്ചത്. അയാളായിരുന്നോ? എങ്കി കേസ് കുറച്ച് കടുക്കും. ഒരു സിനിമാ താരം സമൂഹത്തിന് മാതൃകയാവേണ്ടവനാണ്. പലരും അയാളെ അനുകരിക്കുന്നുണ്ടാവും. ആ കൂട്ടത്തിൽ അയാളുടെ കാറിന്റെ വേഗതയും ആരാധകർ അനുകരിച്ചാലോ? റോഡൊരു ശവപ്പറമ്പാവില്ലേ? കേസും മറ്റു ആയാൽ ജീവയ്ക്കത് ബുദ്ധിമുട്ടാവില്ലേ മാഡം? നാട്ടുകാർ മുഴുവൻ അറിയില്ലേ? അറിയട്ടെ, എല്ലാവരും അറിയട്ടെ. ആ കേസ് അറിഞ്ഞ ആരാധകരും വേഗത കുറയ്ക്കട്ടെ. മുത്തശ്ശിനെ പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല, ടെൻഷൻ അടിക്കണ്ട, അവരോടൊന്നും പറയണ്ട. അമ്മ ഇങ്ങോട്ട് വാ. ശരി. വിളിക്കണ്ടമ്മേ, മുത്തശ്ശന് ബോധം വീണിട്ടില്ല. മുത്തശ്ശന് കുഴപ്പമൊന്നും ഇല്ലെന്നല്ല നീ പറഞ്ഞ? ഇതാണോ ഈ കിടപ്പാണോ കുഴപ്പമില്ലാത്തത്? അമ്മ സമാധാനായിട്ടിരിക്കും, മുത്തശ്ശനൊന്നും സംഭവിക്കില്ല. അമ്മ ഇങ്ങ വന്നേ. ഇതിനുള്ളിൽ നിന്നിങ്ങനെ കരയാനും നിലവിളിക്കാനൊന്നും പാടില്ല. അമ്മങ്ങി വന്നേ, വന്നേ. മേ കമിൻ സർ. വരൂ, ഇരിക്കൂ. സ്കാൻ റിപ്പോർട്ടിൽ ബ്രെയിനിൽ ബ്ലീഡിങ് കാണിക്കുന്നുണ്ട്. എത്രയും വേഗം ഒരു സർജറി നടത്തേണ്ടി വരും. അയ്യോ, കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടോ ഡോക്ടർ? തൽക്കാലം ഇല്ല, മിക്കവാറും കീഹോൾ സർജറി മതിയാവും. വൈകിയാൽ കോംപ്ലിക്കേറ്റഡ് ആവും. എങ്കിൽ ഉടനെ ഓപ്പറേഷൻ നടത്തണം ഡോക്ടർ. ശരി, നിങ്ങൾ അഡ്വാൻസ് അടച്ചിട്ട് വരും. ശരി. മാഡം, സർജറിക്ക് 150,000 രൂപ കെട്ടിവെക്കണം. അയ്യോ, 150,000 രൂപയ്ക്ക് ഇപ്പൊ പെട്ടെന്ന് എവിടെ പോകും നമ്മള്? ദൈവമേ. അമ്മ പേടിക്കണ്ട, എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ശരി.
സോറി ശ്രീ. ഇല്ല മുത്തച്ഛനെ ഇടിച്ചിട്ട പാർട്ടിയോട് ഞാൻ സംസാരിച്ചിരുന്നു. ഹോസ്പിറ്റലിൽ എത്ര ചെലവായാലും അവര് വഹിക്കാൻ തയ്യാറാണെന്ന്. വേണ്ട ശ്രീ, അവരുടെ പണം വേണ്ടെന്ന് ഞാൻ ആദ്യമേ തീരുമാനിച്ചത്. കാവ്യ എന്തായി പറയുന്നത്? നിയമപരമായി മുത്തച്ഛന് ചികിത്സ നൽകാൻ അവരും ബാധ്യസ്ഥരാ. നമുക്കത് സ്വീകരിക്കാനുള്ള അർഹതയും ഓരോരുത്തരും വഴക്കിട്ട ചികിത്സാ ചെലവ് മേടിക്കുന്നത്. ഇവിടെ എത്ര ലക്ഷം രൂപ വേണമെങ്കിലും മുൻകൂർ ഹോസ്പിറ്റലിൽ കെട്ടിവെക്കാൻ പാർട്ടി തയ്യാറാ. നല്ല ചെലവ് വരും ഹോസ്പിറ്റലില്, കാശ് കൈ നിറങ്ങി പോണ വഴിയറിയില്ല. ശരി, ശ്രീയുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ ആവാം. തൽക്കാലം 1.5 ലക്ഷം രൂപ ഇവിടെ കെട്ടിവെക്കാൻ അവരോട് പറയണം. ഓക്കെ, ഡൺ. പിന്നെ ഇതുകൊണ്ടൊന്നും കേസ് ഇല്ലാതാക്കാൻ പറ്റില്ല എന്നാ ജീവയോട് പറഞ്ഞേക്ക്. റാഷ് നെഗ്ലിജന്റ് ഡ്രൈവിംഗിന് എന്തായാലും ഉത്തരം പറയേണ്ടി വരും. ശരി കാവ്യ, ഞാൻ 1 മണിക്കൂറിനകത്ത് അങ്ങോട്ട് വരാം. ശരി കാവ്യ, പണം കിട്ടുമല്ലേ? അതെ, സർജറി കഴിഞ്ഞ് മുത്തശ്ശൻ മിടുക്കനായിട്ട് വരും അമ്മേ. എന്തിനാ അച്ഛൻ എന്നെ കാണുന്ന പറഞ്ഞു? കണ്ണന്റെ മുമ്പിൽ വെച്ച് തന്നെ 4 നല്ല വർത്തമാനം പറയാൻ. ആക്സിഡന്റിന്റെ കാര്യത്തിൽ സംസാരം വഷളാക്കിയത് മുഴുവൻ നീയാ. ആ പെണ്ണിന്റെ കാല് പിടിച്ച് കേസ് എങ്ങനെങ്കിലും ഒഴിവാക്കേണ്ടതിന് പകരം നീ അഹങ്കാരത്തോടെ കോമ്പൻസേഷൻ തരാമെന്ന് പറഞ്ഞു. എല്ലാ പെണ്ണുങ്ങളും നിന്റെ അമ്മയെ പോലെ ആർത്തിക്കാരാണെന്നാണോ നീ ധരിച്ചു വെച്ചിരിക്കുന്നേ? അച്ഛമ്മേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ. ആവശ്യമുള്ളത് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. നിന്റെ സ്ഥാനത്ത് സിദ്ധു ആയിരുന്നെങ്കിൽ കാറിടിച്ചതിന്റെ കുറ്റം അവൻ ഏറ്റെടുത്തേനെ. കണ്ണന്റെ പേര് പോലും അവൻ ഒരിടത്തും പറയില്ലായിരുന്നു. ഇനിയിപ്പോ കേസായി പത്രക്കാരും ചാനലുകാരും ഏറ്റെടുത്താൽ കണ്ണന്റെ പേരാ ചീത്തയാവുന്നത്. ഞാൻ കാരണം ആരുടെ പേരിന് ഒരു കോട്ടവും തട്ടില്ല. അവര് കേസിന് പോവില്ല. പോവെന്ന് അവള് പറഞ്ഞത് ഞാൻ ഈ ചെവി കൊണ്ട് കേട്ടതാ. എന്റെ അച്ഛമ്മേ, അവര് സ്റ്റാൻഡ് മാറ്റി തുടങ്ങി. ഉച്ച കഴിഞ്ഞപ്പോ ശ്രീജിത്ത് ഒന്ന് ഒരു അഡ്വക്കേറ്റ് വിളിച്ചിരുന്നു. ആശുപത്രി ചെലവായി 1.5 ലക്ഷം രൂപ ചോദിച്ചു. ഞാൻ 2 ലക്ഷമാ കെട്ടി വെച്ചത്. ഓ, എനിക്ക് പിന്നെ ടെൻഷൻ ഇല്ല അല്ലേ അച്ഛമ്മേ? ഇവൻ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ആ പെങ്കൊച്ച് കേസ് വേണ്ടെന്ന് വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ അവള് മാറിയില്ലെങ്കിൽ തന്നെ ആ വണ്ടി ഇടിച്ചാക്ക് വേറെയും ബന്ധുക്കളുണ്ടാവുമല്ലോ. അവരിൽ ആരെങ്കിലും കണ്ട് ഞാൻ സംസാരിച്ചോളാം. പോരെ, ആ അത് മതി. എന്നാ ഞാൻ പോയിക്കോട്ടെ. നീ വിഷമിക്കൊന്നും വേണ്ട. ആ പെൺകുട്ടിയോട് ഞാൻ സംസാരിച്ചോളാം. അവളുടെ മുത്തച്ഛന് ഒന്ന് ഭേദമായിക്കോട്ടെ. ഞാൻ തന്നെ പോയി അവളെ കാണുന്നുണ്ട്. സർജറി കഴിഞ്ഞു, ക്ലോട്ട് ചെയ്ത് മുഴുവൻ റിമൂവ് ചെയ്തു. ഇനി ബ്ലീഡ് ചെയ്യാതിരിക്കും. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. അമ്മാവനെ ആശുപത്രിയിലായിട്ട് ഞങ്ങളൊന്നും അറിയിച്ചില്ലല്ലോ. ഇത്ര പെട്ടെന്ന് ഞങ്ങൾ അന്യരായ സേതുപെടുത്തി. അന്യരെ പോലെ പെരുമാറിയത് ഞാനല്ലല്ലോ, നിങ്ങളല്ലേ. സ്വയം ചോദിച്ചു നോക്ക്. അയ്യോ, ഞാനതൊക്കെ അന്ന് തന്നെ മറന്നു. അതല്ലേ അമ്മാവന്റെ കാര്യം അറിഞ്ഞപ്പോ ഒന്ന് വന്നേച്ച് പോവാന്ന് വെച്ചത്. അമ്മാവനിപ്പോ എങ്ങനുണ്ട് സേതു? അച്ഛനിപ്പോ നല്ല വ്യത്യാസമുണ്ട്. ഇന്ന് മുറിയിലേക്ക് മാറ്റാനിരിക്കുക. ആശുപത്രി ഒരുപാട് കാശായി കാണുമല്ലയോ. കലാക്ഷേത്രയിൽ നിന്ന് കിട്ടുന്ന കാശ് മുഴുവൻ അന്യർക്ക് വേണ്ടി ചെലവഴിക്കാനാണല്ലോ സേതുവെടുത്തിയുടെ വിധി. അന്യർക്ക് വേണ്ടിട്ടോ? അല്ല, ഞാൻ ഉദ്ദേശിച്ചതേ. ഇത്ര ഉദ്ദേശങ്ങളാ കുഴപ്പമുണ്ടാക്കുന്നേ. ഒന്നോർത്ത രാധികേച്ചിയുടെ ഭാഗം ശരിയാ. അച്ഛൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരും അല്ലായിരിക്കാം. പക്ഷേ എന്റെ ഭർത്താവിന്റെ അച്ഛൻ എന്റെ സ്വന്തം അച്ഛനോളം പ്രിയപ്പെട്ടതാണ്. എന്റെ മക്കളുടെ മുത്തച്ഛൻ. അയ്യേ, പെട്ടുകള സേതുപെടുത്തി. ഞങ്ങൾ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. അപ്പൊ ഈ ആശുപത്രി ചെലവൊക്കെ? അതെല്ലാം ആ ഇടിച്ച വണ്ടിയുടെ ആൾക്കാർ നോക്കാന്ന് പറഞ്ഞു. അപ്പോ നല്ല നഷ്ടപരിഹാരം കിട്ടുമായിരിക്കും അല്ലേ?
ഒരു 65 ലക്ഷം ചോദിക്കും സേതു എടുത്തി. കിട്ടിയ ബാങ്കിന്റെ ബാധ്യത തീർക്കാലോ. നമ്മളെ എല്ലാരെയും കൂടി ചേർത്ത് ഇടിച്ചിട്ടാലും അത്രയും നഷ്ടപരിഹാരം കിട്ടുമോ? എന്താ കിട്ടാത്തത്? അമ്മാവൻ വലിയ പുലിയാന്നല്ലേ വൈപ്പ്. നഷ്ടപരിഹാരത്തെ കുറിച്ചൊന്നും രാധികച്ചി വിഷമിക്കണ്ട. പറ്റുമെങ്കിൽ 2 ദിവസം ഇവിടെ വന്ന് നിക്ക്. ഞാനും കാവ്യമോളും ഹോസ്പിറ്റലിൽ ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നോണ്ട് നിങ്ങളുണ്ടെങ്കിൽ കുട്ടികൾക്കൊരു തുണയോ? മുത്തശ്ശനുള്ള കഞ്ഞി പപ്പടം പയറും ഒക്കെ റെഡി. ആഹാ, ഇത് ആരാ വന്നിരിക്കുന്നെ? അമ്മാവിന് അമ്മായിയോ? അല്ല, ഇന്ന് ആരെ കൂടെ വന്നിരിക്കുന്നെ? വക്കീലോ അതോ ജഡ്ജിയോ? ചേട്ടാ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാ. നിങ്ങളിവിടെ ഉണ്ടാവില്ലല്ലേ? ആവശ്യം വരുമ്പോ പരസ്പരം സഹായിക്കും സഹകരിക്കുമൊക്കെ വേണോന്നല്ലേ? ഞാൻ 2 ദിവസം കഴിഞ്ഞേ പോന്നുള്ളൂ. അത് മതി. രാധു, സേതുവിന്റെ കൂടെ ഞാനും അമ്മോനെ കാണാൻ പോക്കോട്ടെ. അമ്മായി, പിന്നെയും കുത്തുവാക്ക് പറഞ്ഞോണ്ടോ, ഞാൻ പണങ്ങി പോകും കേട്ടോ. ചട്ടിയും കലോക്കെ ആകുമ്പോ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കില്ലേ അമ്മായി? വാ, നമുക്ക് ഇത്ര ഗോസിപ്പ് പഠിക്കാം. വാ അമ്മായി. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി ആശന്റെ വീട് ഇത് തന്നെയല്ലേ? അതെ. ആരാ? മനസ്സിലായില്ലല്ലോ. എന്റെ പേര് ശിവ. എന്നെ നിങ്ങൾ അറിയാൻ വഴിയില്ല, പക്ഷേ എന്റെ ഏട്ടനെ നിങ്ങൾ അറിയും. ജീവ. ജീവ. എന്റെ പേര് ശിവ. എന്നെ നിങ്ങൾ അറിയാൻ വഴിയില്ല, പക്ഷേ എന്റെ ഏട്ടനെ നിങ്ങൾ അറിയും. ജീവ. ജീവ. അമ്മായി, ആക്ടർ ജീവ. സിനിമാ നടൻ ജീവിയോ? അതെ, എന്റെ ഏട്ടനാ അത്. അയ്യോ, വരൂ വരൂ, അകത്തോട്ടിരിക്കാം. ഇരിക്കോ. ഞാൻ രാധിക. കൃഷ്ണൻകുട്ടി ആശാന്റെ മരുമോളുടെ നാത്തൂനാ. ഇത് കീർത്തി, ആശാന്റെ മകന്റെ 2-ാമത്തെ കുട്ടിയാ. ജീവയുടെ കടുത്ത ഫാനാ ഞാൻ. ഒന്ന് നേരിട്ട് കാണണമെന്ന് വലിയ ആഗ്രഹം. അതിനെന്താ, നമ്മൾ പരിചയക്കാരെ സ്ഥിതിക്ക് ഇനി എപ്പോ വേണമെങ്കിലും കാണാലോ. അനിയൻ എന്ത് ചെയ്യുന്നു? ഞാൻ കുടുംബ ബിസിനസ്സുകളുടെ മേൽനോട്ടം. എനിക്ക് കേട്ടിട്ടുണ്ടോ, ഈശ്വര മഠം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഈശ്വര, മനസ്സിൽ ലഡു പടപടാന്ന് പൊട്ടാണല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞു? നിങ്ങളുടെ കമ്പനിയിലെ പേഴ്സണൽ സെക്രട്ടറിയുടെ പോസ്റ്റിന് ഞാൻ ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിരുന്നു. എനിക്കതില്ല, അതുകൊണ്ട് ജോലിക്ക് പരിഗണിക്കൂന്നറിയില്ല. എന്തിനാ എക്സ്പീരിയൻസ്? കീർത്തിക്ക് ആ ജോലി കിട്ടിക്കഴിഞ്ഞു എന്ന് കരുതാം. പക്ഷേ ഒരു ഉപകാരം ഞാൻ അങ്ങോട്ട് ചെയ്യുമ്പോ തിരിച്ചും ഞാനൊരു സഹായം പ്രതീക്ഷിക്കും. സത്യത്തിൽ ആ സഹായം തേടി ഞാൻ വന്നത്. കീർത്തിന്റെ മുത്തശ്ശന് ആക്സിഡന്റ് ഉണ്ടായത് ഏട്ടന്റെ കാറടിച്ച ജീവയുടെ കാറോ? എന്നിട്ട് ആരും പറഞ്ഞില്ലല്ലോ. കേസ് കൊടുക്കുന്ന കുട്ടിയുടെ ചേച്ചി പറയുന്നത്. ദൈവം ഇത് ഏട്ടനെ നാണം കെടുത്തരുത് പ്ലീസ്. ഞങ്ങൾ അഭിമാനികളാ. ആക്സിഡന്റ് കേസ് കോമ്പൻസേഷൻ തന്നെ ഒതുക്കാന്ന് ആരും കരുതണ്ട. ഇത് പക്ഷെ കോമ്പൻസേഷൻ അല്ലല്ലോ, ജോലിയല്ലേ. ജോലി സ്വീകരിച്ച് കേസ് ഒതുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അമ്മയും കാവ്യച്ചൊന്ന് സമ്മതിക്കും തോന്നില്ല അമ്മായി. അവരെ കൊണ്ട് സമ്മതിപ്പിക്കേണ്ട നിന്റെ മിടുക്ക. ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടുക എന്ന് പറയുന്ന ചില്ലറ കാര്യമാണോ? അതും ഈശ്വരമഠം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ സാലറിയും ബോണസും ആയിട്ട് എത്ര രൂപയാണ് ഞങ്ങൾ കൊടുക്കുന്നതെന്ന് അറിയോ? ഇതിൽ എന്റെ നമ്പർ ഉണ്ട്, ഒരു ഡിസിഷൻ എടുത്ത് വിളിച്ചാൽ മതി. വാങ്ങിക്കോ മോളെ. ശരി. കയ്യാലെ പുറത്തിരിക്കുന്ന തേങ്ങയാ തട്ടി ഇപ്പുറത്തിട്ടാ നീ രക്ഷപ്പെട്ടു.
അമ്മ ഇന്നിങ്ങോട്ട് ധൃതി വെച്ച് വരേണ്ട കാര്യമില്ല. ഞാൻ എന്തായാലും ലീവ് എടുത്ത് മുത്തശ്ശന് കൂട്ടിരിക്കുകയല്ലേ. എന്നെ ചതിച്ചിട്ട് വേറെ പെണ്ണുകെട്ട് ജീവിക്കാൻ ആരും കരുതണ്ട.